Hi friends, welcome back to Travel Lovers by Munna. നമ്മൾ കുറച്ച് കാലമായി വ്ളോഗ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഈദിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഈദിൻ്റെ തലേന്നത്തെയും ഈദിൻ്റെ അന്നത്തെ ഉള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇപ്പോൾ തുടങ്ങുന്നത് തലേന്നത്തെ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ കാലത്തൊക്കെ എഴുന്നേറ്റ് ഇപ്പോൾ നല്ല എന്താ പറയുക വെയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തലേന്ന് വരെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മഴ എന്താ പറയുക മഴ നിന്ന പോലെ ഉണ്ട്. അങ്ങനെ പിന്നെ കാലത്തൊക്കെ എഴുന്നേറ്റ് അപ്പോൾ പിന്നെ മുന്നാക്ക് ഞാനൊരു എന്താ പറയുക നൂൽപ്പൊട്ട് ഉണ്ടാക്കാനുമ്പോൾ എല്ലാവർക്കും നൂൽപ്പൊട്ട് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ മുന്നാക്ക് ഞാൻ എന്ത് ചെയ്തു, അതിൽ കുറച്ച് കൊക്കോ പൗഡർ ഇട്ടിട്ട് നമ്മൾ ചോക്ലേറ്റ് നൂൽപ്പൊട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്താ പറയുക നമ്മളിപ്പോൾ ഈ നൂൽപ്പൊട്ടിനെ മാവ് കുഴക്കില്ലേ, ആ നേരത്തെ കൊക്കോ പൗഡർ ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് പിന്നെ ഞാൻ അത്രയാണ്ട് ഓർമ്മ ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്ന് മുന്നാക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ചോക്ലേറ്റ് ഇട്ടിട്ട് അങ്ങനെ പിന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം, എന്നാലും നല്ലപോലെ മിക്സാക്കി കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോൾ ഇതാ മറ്റേ അതിൻ്റെ തട്ടിൽ ഇഡ്ഡലി തട്ടിൽ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ നൂൽപ്പൊട്ട് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ഇതേപോലെ ഒരു വെറൈറ്റി ഒക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഭയങ്കര ഇഷ്ടമാവും, ഒരു ചേഞ്ചൊക്കെ ആവും. അങ്ങനെ നമ്മളിപ്പോൾ അവനക്ക് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, അത് നമ്മളെ നൂൽപ്പൊട്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മുന്നാക്ക് നൂൽപ്പൊട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മുന്നാനെ വിളിക്കുകയും ചെയ്തു. പിന്നെ ആദ്യം മുന്നേ തന്നെ ഇരുന്ന് കഴിച്ചിട്ടാ, നമ്മളത് പിന്നെ ആയിട്ട് വരണുള്ളൂ. അപ്പോൾ പിന്നെ ഇതൊരു ട്രിപ്പ് അവനക്ക് ഉണ്ടാക്കിയ കാരണം അങ്ങനെ മുന്നേ ഇരുന്നിട്ട് ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ മുന്നേ പോയി. പിന്നെ ഇനി നമുക്ക് പിറ്റേ ദിവസം പെരുന്നാളായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൽ അപ്പോൾ അരി പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 ഗ്ലാസ് അരിപ്പൊടി, നല്ല പച്ച അരിപ്പൊടി, വറക്കാത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ അരിയിരപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അരിയിരപ്പം കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നാക്ക് ഇഷ്ടം നെയ്യപ്പമാണ്, അപ്പോൾ അങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കി. അപ്പോൾ അതിലേക്ക് ഒരു 3 ഗ്ലാസ് പച്ചപ്പൊടിയും പിന്നെ ഒരു തേങ്ങയുടെ ഫുള്ള് ചിരകിയതും, ആ ഈ ചിരകിയത് നമ്മൾ വെള്ളമല്ലാണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മളിപ്പോൾ ആ ഒരു പച്ചപ്പൊടിയിലേക്ക് ചേർക്കുക. പിന്നെ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ചെറുള്ളി വേണം, അതേപോലെ ബെല്ലം വേണം. അപ്പോൾ നമ്മളിപ്പോൾ ബെല്ലം ചതച്ചെടുക്കുകയാണ്, കാരണം നമ്മൾ മെൽറ്റാക്കി ഒഴിക്കുകയാണെങ്കിൽ അതിൽ വെള്ളം കൂടിപ്പോവും. ഇപ്പോൾ ഇത് നമ്മൾ കയ്യിൽ വെച്ച് പരത്തിയിട്ട് നമുക്ക് എടുക്കേണ്ടത് നമ്മളിപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കണ പോലെ. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഇതേപോലെ നമുക്ക് ചതക്കിയിട്ട് എടുക്കണതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളമില്ലാതെ ഇത് മെൽറ്റാക്കി എടുക്കുക വേണ്ടത്. പിന്നെ ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറിയുള്ളി, ഒരു പിടി ചെറിയുള്ളിയാണ്. അപ്പോൾ അത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞേതാക്കിയിട്ട് ചെറിയുള്ളി അരിയുക. അങ്ങനെ പിന്നെ നമ്മുടെ അതിലേക്ക് ചെറുള്ളിയും ആഡ് ചെയ്യുക. പിന്നെ നമ്മളതിൽ ഇനി ആഡ് ചെയ്യാൻ പോണത് നമ്മൾ ജീരകത്തിൻ്റെ പൊടിയാണ്, പെരിഞ്ജീരകപ്പൊടി. അത് പൊടിച്ച് വെച്ച് വേണ്ടതാണ്. പിന്നെ കുറച്ച് ഉപ്പും, ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും. ഇനി ഇതിപ്പോൾ നല്ല പോലെ കുഴച്ചെടുക്കണം വെള്ളമില്ലാതെ. നമുക്ക് വെള്ളമില്ലാതെ തന്നെ ഇത് നല്ല പോലെ മിക്സായി വരും കേട്ടോ, കാരണം ബെല്ലും അതേപോലെ നമുക്ക് തേങ്ങയൊക്കെ ഉള്ള കാരണം നല്ല പോലെ മിക്സായിട്ട് നമുക്കിത് വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും ഇതിൽ വരുന്നില്ല കണ്ടോ, നല്ല പോലെ മിക്സായിട്ട്. ഇനി ഇത് നമ്മൾ എത്ര പോരം എടുത്തു വെക്കണോ അത്രയും നല്ലതാണ്. അപ്പോൾ അവൾ പിന്നെ അത് എടുത്ത് വെച്ച് പിന്നെ ഞാൻ കഴിഞ്ഞ് വേറെ പരിപാടികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ സെറ്റാക്കിയിട്ട് വെച്ച്. അപ്പോൾ നല്ല നമ്മൾ കാലത്ത് നമ്മൾ വെയിൽ എന്ന് പറഞ്ഞില്ലേ, പക്ഷെ മഴ തുടങ്ങിയിട്ടാ, നല്ല പോലെ മഴ തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയുക കുറേ നാളുകൾക്ക് ശേഷം, ഒരു 10-12 വർഷത്തിനൊക്കെ ശേഷമാണ് അരച്ച മൈലാഞ്ചി ഇടാൻ പോണത്. അപ്പോൾ അരച്ച മൈലാഞ്ചി നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ടാണ്, കൈയിൻ്റെ അടിയിലല്ല.
അപ്പോൾ നെഗത്തിയമ്മ ഇടാൻ വേണ്ടിയിട്ട് ഉമ്മ അത് അരച്ചുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാളായി, കുറേ നാളായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതന്നെ 10-12 വർഷമാണ്ട് ആയിണ്ടാവും നമ്മൾ അരച്ച മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒരു ഭയങ്കര ഒരു ഇഷ്ടം അത് ഇടാൻ. അപ്പോൾ നല്ല പോലെ ചോക്കുമുണ്ട് കേട്ടോ മൈലാഞ്ചി. അപ്പോൾ ഞാനൊരു 2 വട്ടം ഇട്ട് നികത്തിയമ്മ, അപ്പോൾ നല്ല ചുവപ്പും വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പഴയ ഒരു ഓർമ്മയും അതിൻ്റെ ആ ഒരു സ്മെല്ല് എന്നൊക്കെ പറയുന്നത് നമ്മൾ പഴയ കുട്ടിക്കാലത്തിലേക്ക് നമ്മൾ പോകും. കാരണം പണ്ടൊക്കെ പൊന്നുമ്മയുടെ വീട്ടിൽ പോയാൽ ഇതേപോലെ നമ്മൾ വെക്കേഷൻ ടൈമിൽ പൊന്നുമ്മയുടെ വീട്ടിൽ പോകും, അപ്പോൾ ഓടും ഇതെവിടെയുള്ളത് എന്ന്. അതൊക്കെ പോയി പൊട്ടിച്ച് കൊടുന്ന് പൊന്നുമ്മ തന്നെ ഞങ്ങൾക്ക് അരച്ചു തരും കേട്ടോ. പൊന്നുമ്മ എന്ന് പറയുന്നത് ഉമ്മയുടെ ഉമ്മാനെ വിളിക്കണതാണ് പൊന്നുമ്മന്ന്. അതൊക്കെ ഒരു ആ കാലം നമുക്ക് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മുന്നാക്കന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, പെരുന്നാളിൻ്റെ തലേന്നായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സൊക്കെ അങ്ങനെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ പരിപാടിയിലൊക്കെ മുന്നേ ഫുഡൊക്കെ അടിച്ച് ഉച്ചയ്ക്കാണ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അവർക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുന്നാട് ഫുഡടിയൊക്കെ കഴിഞ്ഞ് മുന്നേ ക്ലാസ്സിനായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ കാലത്ത് നല്ല വെയിലല്ലായിരുന്നു, പക്ഷേ ഉച്ചയാകുമ്പോഴത്തേനും മഴ നല്ല പോലെ പെയ്ത് നമ്മുടെ അവിടെ ആകെ വെള്ളമായിട്ടോ. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഇത് പൊരിക്കാൻ നിന്നിട്ടോ, നമ്മൾ അരിയിരപ്പം പൊരിക്കാൻ നിന്ന് കണ്ടോ. നമ്മൾ ആ വെള്ളം ചേർക്കാത്തത് കൊണ്ട് അതേപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളത് മെൽറ്റാക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇതേപോലെ പൊടിച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പെരുന്നാളിൻ്റെ പലഹാരം ഉണ്ടാക്കലും അങ്ങനെ നമുക്ക് ഫിനിഷായി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അരിയിരപ്പം. കുറേ നാളായി കണ്ടിട്ട് അതേപോലെ അരിയിരപ്പം തിന്നിട്ട് നമ്മൾ വല്ല നെയ്യപ്പം കുഴിയപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാറുള്ളൂ. അരിയിരപ്പമൊക്കെ തിന്നിട്ട് കുറേ നാളായി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ച തിരിഞ്ഞപ്പോൾ ചായകൾക്ക് പിന്നെ അരിയിരപ്പം അങ്ങനെ കൊടുന്ന് കഴിച്ചിട്ടാ. നമ്മൾ മഴ അങ്ങനെ തോർന്ന് വന്നപ്പോൾ പിന്നെ അവിടെ ആകെ വെള്ളമായി. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മളവിടെ അരിയിരപ്പം കൊടുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അബിയും മിച്ചിയും എല്ലാവരും കൂടെ വന്നിരുന്ന് ഞങ്ങൾ അരിയിരപ്പം കഴിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല പോലെ മഴ പിന്നെയും പെയ്ത് തുടങ്ങി. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസത്തെ വീഡിയോസ് ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മുതലുള്ളത് പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. അതും പറഞ്ഞ പോലെ തന്നെ കാലത്ത് മുതൽ നല്ല മഴയായിരുന്നു. ഇതാണ് നമ്മൾ ആ കയ്യും ഇട്ടിണ്ടിരുന്ന മൈലാഞ്ചി ഇട്ടാൽ ഞാൻ 2 പ്രാവശ്യം ഇട്ടപ്പോഴാണ് ഈ ഇത്ര പോരം കളറ് വന്നത്. പിന്നെ ഇപ്പോൾ ഇതാ നമ്മൾ മട്ടൻ ബിരിയാണി, അതേപോലെ ബീഫ് ചുക്ക്, അങ്ങനെ ബീഫ് ചുക്ക എന്ന് പറയുമ്പോൾ ബീഫ് ഇങ്ങനെ വരട്ടിയ പോലെ, പിന്നെ നമുക്കൊരു ചെറിയൊരു പുഡിങ്ങും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പുഡിങ് അല്ലാണ്ട് പിന്നെ ഒരു ഇതില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തെടുക്കണം. കുറച്ചൊരു 100 ഗ്രാം ചൈന ഗ്രാസ് ഇട്ടിട്ട് ഒന്ന് കുതിർത്തെടുക്കുക. നമുക്ക് അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാല്, എന്നിട്ട് അതിലേക്ക് ഒരു 300 ഗ്രാം കണ്ടൻസ് മിൽക്ക് മെയ്ഡ് നമുക്ക് ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവരണം. ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് നമുക്ക് കൊണ്ടുവരണം. എന്നിട്ട് ആ എടുത്ത മിക്സ് നമ്മൾ ആ ഒരു ചൈന ഗ്രാസ് മെൽറ്റായിട്ട് വന്നിട്ടില്ലേ, അപ്പോൾ അതിലേക്ക് ആ ഒരു മിക്സ് ഒഴിച്ചിട്ട് ഇതേപോലെ നല്ല പോലെ കട്ട പിടിക്കാതെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. കാരണം അടിയിൽ നമ്മൾ പിടിക്കുമെന്ന് നോക്കണം. അപ്പോൾ ചൈന ഗ്രാസൊക്കെ നല്ല പോലെ മെൽറ്റായി. ഇപ്പോൾ ഇതാ ആ ഒരു മിക്സ് തിളച്ച് വന്നിട്ട് ഒരു മിക്സ് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം. അപ്പോൾ ആ കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അപ്പം തന്നെ നമുക്ക് എന്താ പറയുക, തീ ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ അപ്പുറത്ത് നമ്മൾ ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സെർവിങ് ട്രേയിലേക്ക് മാറ്റണം. അപ്പോൾ ആ നേരത്ത് അതൊന്ന് എന്താ പറയുക, അരിച്ചിട്ടെടുക്കണം കേട്ടോ. അരിച്ചെടുത്തിട്ട് വേണം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാൻ. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഞാൻ കുറച്ച് മിക്സ് ഞാൻ എന്ത് ചെയ്തു, മറ്റേ ഐസ്ക്രീമിൻ്റെ പാത്രത്തിലും അങ്ങനെ കുറച്ച് ഒഴിച്ച് വെച്ച്, നമ്മൾ പുഡിംഗ് ട്രേ പാത്രം ഉണ്ടല്ലോ അതിലും കുറച്ച് ഞാൻ ഒഴിച്ച് വെച്ച്, പിന്നെ അത് പിന്നെ ഫീസറിലേക്ക് വെച്ചിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള അരിയുടെ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല അവിടെ റെഡിയായിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ കുറച്ച് ഏകദേശം കഴിഞ്ഞപ്പോൾ നമ്മുടെ അരിയൊക്കെ തിളച്ച് വന്ന് അരിയൊക്കെ വെന്തുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാനാണ്. അപ്പോൾ ഉമ്മ ബിരിയാണി ദമ്മിടണ പണിയിലാണ്.
അപ്പോൾ നമ്മൾ ഒരേ ലെയറായിട്ട് എന്താ പറയുക അരിയും അതേപോലെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ ഇട്ടിട്ടും അതേപോലെ നെയ്യൊക്കെ വെച്ച് നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ദമ്മിടാൻ പോവാണ്. എന്തായാലും ഒരു ദമ്മിട്ട ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ എത്ര ഇപ്പോൾ എന്താ പറയുക അടുപ്പത്തല്ല നമ്മളിപ്പോൾ ഗ്യാസമ്മ വെച്ചാലും ഇതേപോലെ ദമ്മിട്ടിട്ടുള്ള ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടിതാ നമ്മളെ ബീഫ് ഇപ്പോഴും വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ബീഫൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ബീഫൊന്ന് വരട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് അത്യാവശ്യത്തിന് എന്താ പറയുക ഇപ്പോൾ 2 കിലോന് ബീഫായിരുന്നു. അപ്പോൾ അതിലേക്കൊരു 5-6 സബോള ഇങ്ങനെ നല്ലപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് അതൊന്ന് സെറ്റ് എന്താ പറയുക വഴറ്റി വരുമ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അതേപോലെ ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് വട്ടുള്ള പാത്രമാണെങ്കിൽ കുറച്ച് സെൻറ്ററിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് നമുക്ക് ഇതേപോലെ വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യത്തിന് എരിവിന് നമ്മൾ പച്ചമുളക് ചതക്കിയതും പിന്നെ കുറച്ച് വേപ്പും വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് നമ്മൾ വഴറ്റിയെടുക്കുക. പിന്നെ ഒരു എരിവിനനുസരിച്ചിട്ട് മുളകും പൊടിയും കർമ്മസാരയും പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇതിൽ ചേർക്കണില്ല കേട്ടോ. നമ്മളത് നേരത്തെ നമ്മൾ ഒരു മുളകും പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിട്ടുള്ള ടൈമിൽ നമ്മൾ വേവിക്കാൻ വെച്ചില്ലേ ആ ടൈമിലും നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് തക്കാളി കുറച്ച് അടിച്ച പോലെ ഇങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ടോ ഇതേപോലെ തക്കാളി ഇങ്ങനെ എടുക്കുക. നമ്മൾ തക്കാളി അരിഞ്ഞിടാണ്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു വഴറ്റുമ്പോൾ എന്താ പറയുക വരട്ടിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഇട്ടിട്ട് ഇനി അത് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് നല്ല വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് നോക്കുമ്പോഴത്തേനും നമ്മളെ ബീഫൊക്കെ നല്ല പോലെ ഇതാ വറ്റിയ ഒരു സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 2-3 റെസിപ്പീസായിട്ട് അതിൽ കാണിച്ചിട്ടുള്ളത് ഒന്ന് നമ്മുടെ ആരിയിരപ്പത്തിൻ്റെയും പിന്നെ ഇതിൻ്റെയും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊരിച്ച ഒണിയൻ നമ്മൾ ഇതിലേക്ക് ചേർക്കണം. അത് നല്ല ടേസ്റ്റ് കിട്ടിട്ട് നമ്മൾ വരട്ടുമ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക ഇതാ എല്ലാം കൂടെ ഒന്ന് വഴറ്റി നമ്മുടെ ബീഫ് വരട്ടിയത് സെറ്റായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ആ നേരത്തെ ഇതാ നല്ല മഴയുണ്ട്, പുറത്ത് മഴയും ഇവിടെ എന്താ പറയുക നല്ല ചൂടുള്ള മട്ടൻ ബിരിയാണിയും അതേപോലെ ബീഫ് വരട്ടിയതുമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിരുന്നിട്ടോ. അപ്പോൾ ഈ ഒരു പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു കോക്കനട്ട് മിൽക്ക് പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ഇതിമ്പോൾ നട്ട്സ് ഇടുകയാണെങ്കിൽ ഇടാം, പക്ഷേ ആ ഒരു നട്ട്സ് ഇടുന്നേക്കാളും ടേസ്റ്റ് നമുക്ക് ഇതേപോലെ പ്ലെയിനായി കഴിക്കുമ്പോഴാണ് തോന്നുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് അടിക്കാനൊക്കെ ഇരുന്ന് ഫുഡ് അടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് അപ്പോൾ ഞാൻ ആ മറ്റേ വേറെ ട്രയൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുഞ്ഞിയത്, അപ്പോൾ അതാണ് എടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു സംഭവം. പിന്നെ മഴ നിന്നിട്ടൊന്നുമില്ല, മഴ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മൈലാഞ്ചി ഇട്ടിണ്ടിരുന്നില്ല. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് മെഹന്തി ഇട്ടിണ്ടിരുന്നില്ല തലേന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് നേരത്തെയോ മാത്രം ഇട്ടിണ്ടിരുന്നുള്ളൂ. പിന്നെ കൈൻ്റെ അടിയിൽ ചെറുത് ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസൈൻ ഞാൻ ഇട്ടിണ്ടിരുന്നുള്ളു. പിന്നെ കൈൻ്റെ മേൽഭാഗത്തൊന്നും അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെഹന്തി ഇടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈദ് വ്ലോഗ് ഇതുവരെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.